വളരെ പ്രാർത്ഥനയോടും ആത്മദമനത്തോടും കൂടെ ഉപവാസത്തിൻ്റെ 6-ാം ദിനം കാത്തിരിപ്പ് യോഗത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പർവേഷൻ്റെ നല്ലവരായ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കട്ടെ. തുടർമാനമായി പ്രാർത്ഥനകളും ആരാധനകളും ദൈവിക ചിന്തകളും നമ്മുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമാകത്തക്ക നിലയിൽ വിടുതലാകത്തക്ക നിലയിൽ നാം കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ ഉപവാസത്തിൻ്റെ അവസാന രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോട് ഇടപെട്ട ദൈവവചനത്തിൻ്റെ ശക്തി ഈ രാത്രിയിലും അത് മാറ്റമില്ലാത്തതായി തുടരുന്നതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രിയിൽ ദൈവവചന ചിന്തകൾക്ക് നമുക്ക് തുടക്കം കുറിക്കുവാനിടയായി തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായ നിലകളിൽ ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്നുള്ളത് ദൈവദാസന്മാരിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയിലും പരിശുദ്ധാത്മാവിന് വലിയ കാര്യങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ, കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ, വ്യക്തിബന്ധങ്ങളുടെ അകത്തളങ്ങളിൽ ചെയ്യുവാനുണ്ട് എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കുകയും ആ വലിയ പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും ഈ രാത്രി നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിലേക്ക് കടന്നു വരാം. അതെ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ വ്യത്യസ്ത ജീവിത അനുഭവങ്ങളിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുകയാണ്. വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നാം ജീവിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു ദൈവ പൈതൽ കാത്തിരിക്കുന്നത് വൃഥാവല്ല എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായി പറയുകയാണ്. കാത്തിരിക്കുന്നതൊരു നഷ്ടക്കച്ചവടമല്ല, മറിച്ച് കാത്തിരിക്കുന്ന ദൈവ പൈതൽ ദൈവസന്നിധിയിൽ നിക്ഷേപം നടത്തുകയാ, അവൻ നിക്ഷേപിക്കുകയാ, അതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു മറുപടി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതൻ്റെ മുൻപിൽ വെളിപ്പെടുമെന്നുള്ളത് നിശ്ചയമുള്ള കാര്യമാണ്. ഇന്നലകളിൽ നാം അത് അനുഭവിച്ചിട്ടുള്ളവരാ. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. എൻ്റെ കാത്തിരിപ്പ് വൃഥാവല്ല, അതിൻ്റെ മറുപടി നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. സ്തോത്രം. ഈ രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം ഇവിടെ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം. സ്തോത്രം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന സമയങ്ങളിലേക്ക് തൻ്റെ ശിഷ്യഗണങ്ങളുമായി താൻ അടുത്തു വരുമ്പോൾ തൻ്റെ അകത്ത് വലിയൊരു ഭാരം, തൻ്റെ ശിഷ്യഗണങ്ങളുമായുള്ള ബന്ധത്തിൽ തന്നെ അനുഗമിക്കുന്ന ജനത്തോട് ബന്ധപ്പെട്ട് തൻ്റെ അകത്ത് അവരെക്കുറിച്ചുള്ള ഒരു കൺസേൺ, ഒരു ചിന്ത വളരുകയാണ്. ആ ചിന്തയുടെ ആധാരമെന്ന് പറയുന്നത്, ആ ചിന്തയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്, കഴിഞ്ഞ 3.5 വർഷം ഒരു കുടുംബത്തെപ്പോലെ കഴിഞ്ഞിരുന്ന യേശുവും തൻ്റെ ശിഷ്യന്മാരും ആ ശിഷ്യന്മാരുടെ കുടുംബാംഗങ്ങളും എല്ലാം ഒരുമിച്ച് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം. എന്നാൽ ദൈവത്തിൻ്റെ നിർണയപ്രകാരം ഭൂമിയിലേക്ക് അയക്കപ്പെട്ട യേശു ക്രിസ്തു, മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരകനായി വെളിപ്പെട്ട യേശു ക്രിസ്തു കാൽവറിയിൽ മരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ മുൻകാല നിർണയമായതുകൊണ്ട് ആ നിർണയത്തോട്, ആ ദൈവപദ്ധതിയോട്, ആ നിയോഗത്തോടെ യേശു അടുത്തു വരികയാണ്. അങ്ങനെ യേശു ആ കാൽവറി ക്രൂശ് മരണത്തിലേക്ക് അടുത്തു വരുമ്പോൾ പതിയെ പതിയെ ആ ഒരു വസ്തുതയെക്കുറിച്ച്, യാഥാർത്ഥ്യത്തെക്കുറിച്ച്, അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ക്രൂശുമരണത്തെക്കുറിച്ച് തൻ്റെ അരുമ ശിഷ്യന്മാരോട് യേശു അത് പങ്കുവയ്ക്കുവാൻ ആരംഭിച്ചു. യേശു അത് പങ്കുവയ്ക്കുവാൻ ആരംഭിച്ചപ്പോൾ ആ അരുമ ശിഷ്യന്മാരുടെ ഹൃദയം തകർന്നുപോയി. അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ വന്നു. അങ്ങനെ ഭാരപ്പെട്ട്
യേശുവിൻ്റെ കാൽവറി മരണം, ക്രൂശു മരണം അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നത് മനസ്സിലാക്കി യേശു അവരോട് സംസാരിക്കുകയാണ്. സ്തോത്രം. ആ സംസാരിച്ച വലിയൊരു സ്റ്റേറ്റ്മെൻ്റ്, ലോക ചരിത്രത്തെ കീഴ്മേൽ മറിച്ച ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഈ രാത്രിയിൽ നമ്മൾ വായിച്ചു കേൾപ്പാനിടയായി തീർന്നത്. സ്തോത്രം. കർത്താവ് പറയുക, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതെന്ന് ഞാനിത് നിങ്ങളോട് പറയുന്നു. അവരുടെ ഹൃദയം കലങ്ങിപ്പോയി, അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. ആ 3.5 വർഷക്കാലം യേശുവിൻ്റെ കൂടെ അവർ അനുഭവിച്ച ഒരു സമാധാനമുണ്ട്, ഒരു സ്വസ്ഥതയുണ്ട്, ഒരു ശാന്തതയുണ്ട്. അതവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരാകുലത അവരുടെ ഉള്ളിലേക്ക് ഓടി വന്നു. തങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് ഓടി വന്നു. തങ്ങൾക്കിനി നാഥനില്ല, തങ്ങളുടെ സംരക്ഷണം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു, തങ്ങളുടെ യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. യേശു വിളിച്ചിറക്കിയ യാത്ര, ഈ യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണോ എന്നുള്ള ഒരാകുലത അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് അവർ വളരെയധികം ക്ഷീണിക്കുവാനിടയായി തീർന്നു, ഭാരപ്പെടുവാനിടയായി തീർന്നു. ആ ഒരു ഭാരം കണ്ട കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നത് നല്ലതാ. സ്തോത്രം. ഞാൻ എന്തിനു വേണ്ടി വന്നോ അത് എന്നിൽ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ എനിക്ക് പകരം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾക്ക് മുന്നോട്ട് പോയേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് യേശു കർത്താവ് ശിഷ്യഗണങ്ങളെ അടുക്കൽ വിളിച്ചിട്ട് അവരെ ഉറപ്പിച്ചു പറയുകയാ, ഞാൻ പോകും, പക്ഷേ നിങ്ങൾ അനാഥരാകത്തില്ല. ഞാൻ പോകും, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കാകത്തില്ല. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും, പക്ഷേ ഹാലലുയ്യ, നിങ്ങളുടെ ഹാലലുയ്യ നേതാവ് ഹാലലുയ്യ ഇവിടെ ഉണ്ടാകും. സ്തോത്രം. അത് ഞാനിപ്പോൾ പോകും, മറ്റൊരു നേതാവ് നിങ്ങളെ നയിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. വലിയൊരു വാക്തത്വം, പരിശുദ്ധാത്മാവെന്നൊരു വലിയ വാക്തത്വം കൊടുത്തുകൊണ്ട് അരുമ ശിഷ്യന്മാരെ ഉറപ്പിക്കുകയാണ്. ആ ഒരു വാക്തത്വം, പരിശുദ്ധാത്മാവെന്ന വലിയൊരു കാര്യസ്ഥനെ, നേതാവിനെ, സ്തോത്ര ആശ്വാസപ്രദനെ അവരുടെ മേൽ പകർന്നുകൊണ്ട് യേശു കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് സമാധാനമുണ്ടാകേണ്ടതിന്, നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകേണ്ടതിന്, നിങ്ങൾ ഈ സ്വസ്ഥതയിൽ മുന്നോട്ട് പോകേണ്ടതിന്, ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കാൻ പോകയാ. സ്തോത്ര ഹല്ലേലൂയ. പെട്ടെന്ന് അത് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എങ്കിലും നമുക്ക് മുന്നോട്ടുള്ള അവരുടെ പ്രയാണത്തിൽ ആ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ചലിച്ചിറങ്ങിയ പെന്തക്കോസ്തു നാളിൻ്റെ അനുഭവം നമ്മുടെ മുൻപിൽ നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു മുഖം നിങ്ങളുമായി പങ്കുവച്ച് വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അങ്ങനെ ആകുലചിത്തരായിരിക്കുന്ന അവരുടെ ഉള്ളിലെ ആ കൺസേൺ, ആ വേദന യേശു മനസ്സിലാക്കി. കാരണം, സ്തോത്രം, ഹല്ലേലൂയ, ഇവർക്ക് ലോകത്തെ ഭയപ്പെട്ടിരിക്കുക. കാരണം ഇവർ ഒറ്റപ്പെട്ടിരിക്കുക. ലോകത്തിൽ നിന്ന് യേശു കർത്താവ് ഇവരെ എടുത്തു. യേശു കർത്താവ് പിതാവുമായി സംഭാഷിക്കുമ്പോൾ ആ കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്. പിതാവേ, ഞാൻ ഇവരെ ലോകത്തിൽ നിന്ന് എടുത്തിരിക്കുന്നു. ഇവരിപ്പോൾ എൻ്റെ അവകാശികളാണ്, എൻ്റെ മക്കളാണ്. അതുകൊണ്ട് എനിക്കിവരെ തിരിച്ച് ലോകത്തിലേക്ക് വിടാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവരെ നിങ്ങൾ ഭരമേൽപ്പിക്കുന്നു എന്ന് യേശു കർത്താവ് പിതാവിനോട് സംസാരിക്കുകയാ, പ്രാർത്ഥിക്കുകയാ. അപ്പോൾ അവരുടെ ഉള്ളിലെ ആ വേദന മനസ്സിലാക്കി. ഇവർ ഈ ലോകത്തെ ഭയപ്പെടുന്നു. ഇവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ലോകത്തെക്കുറിച്ചുള്ള ഭയം ഇവരെ വിട്ടുമാറിയെങ്കിൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന നിലയിൽ ഈ ശിഷ്യഗണങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്ര ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ആ ലോകം എന്ന ആ ഒരു വസ്തുത, ആ ഒരു പദം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കഷ്ടത എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ഈ ലോകത്തെ ഒരു മാനുഷിക ജ്ഞാനം കൊണ്ടോ, മാനുഷിക അറിവ് കൊണ്ടോ, മാനുഷിക കഴിവ് കൊണ്ടോ
ഈ ലോകത്തെ ജയിക്കാൻ കഴിയത്തില്ല എന്ന് യേശു കർത്താവിന് നന്നായിട്ട് അറിയാം. സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഈ ലോകമെന്ന് പറയുന്നത് ഒരു വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയുടെ നേതാവ്, അധിപൻ എന്ന് പറയുന്നത് പൈശാചിക ലോകമാണ്, സാത്താന്യ ലോകമാണ്. അപ്പോൾ ഈ ലോകത്തെ, ഇന്ന് കാണുന്ന ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന പൈശാചികനെ ജയിക്കണമെങ്കിൽ ഇവരുടെ മേൽ, ലോകത്തിൻ്റെ മേൽ ജയിക്കുന്ന ഒരു ധൈര്യം വെളിപ്പെടണമെങ്കിൽ ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇമ്പാർട്ടേഷൻ, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക്, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ശക്തി ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ സിസ്റ്റത്തെ ജയിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വേദനയല്ല, നാം അനുഭവിക്കുന്ന രോഗമല്ല, അത് എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നതാ. നാം അനുഭവിക്കുന്ന സാമ്പത്തിക ക്ലേശമല്ല. നമ്മൾ ഹല്ലേലൂയ പലപ്പോഴും വേദനപ്പെടുന്ന കാര്യങ്ങൾ പൊതുവായി നോക്കിയാൽ എല്ലാവർക്കുമുണ്ട്. പക്ഷെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ അനുഭവിക്കുന്ന വെല്ലുവിളി, കഷ്ടതയെന്ന് പറയുന്നത് ഈ അന്ധകാരം മണ്ഡലങ്ങളാണ്, സാത്താന്യ ലോകമാണ്, ഈ സിസ്റ്റമാണ്. ഈ ലോകമെന്ന സിസ്റ്റത്തിനെതിരെയാണ് ഒരു ദൈവ പൈതൽ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ലോകം, ആ വ്യവസ്ഥിതി, ആ സിസ്റ്റം എപ്പോഴും ഒരു ദൈവത്തിൻ്റെ പൈതലിന് എതിരായി നിൽക്കും. അങ്ങനെയുള്ള എതിരിനെ ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഈ രാത്രി വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഈ കാത്തിരിപ്പ് യോഗത്തിൽ സ്തോത്രം, ലോകത്തെ ജയിക്കുന്ന, നിന്നെ തോൽപ്പിക്കുവാൻ, നിന്റെ വിരുദിനെ തോൽപ്പിക്കുവാൻ, നിന്റെ ഹാലിലെ ക്രിസ്തീയ ജീവിതത്തെ തോൽപ്പിക്കുവാൻ, നിന്റെ പ്രാഗൽഭ്യത്തെ തോൽപ്പിക്കുവാൻ, നിന്റെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കുവാൻ, നിന്റെ വിശ്വാസത്തെ തോൽപ്പിച്ചു കളയുവാൻ പോരാടി നിൽക്കുന്ന ലോക സിസ്റ്റത്തിനെതിരെ പോരാടുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്റെ മേൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തി പകരുകയാ. എത്ര പേർ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൂത് സ്വീകരിക്കാൻ തയ്യാറാകും? അപ്പാ ഹല്ലേലൂയ, ഞാൻ വ്യക്തിപരമായി അനുഭവിക്കുന്ന ചില മേഖലകളിൽ എനിക്ക് ഈ ലോകത്തെ ജയിച്ചേ മതിയാകത്തുള്ളൂ. സ്തോത്ര, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ നോക്കണം, ഞാൻ വേഗത്തിൽ സ്തോത്രം ഒന്ന് രണ്ട് ദൂതൂടെ പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കുക. നമുക്ക് താല്പര്യമില്ലെങ്കിലും, നമുക്കിഷ്ടമില്ലെങ്കിലും, നമ്മളെ ഇഷ്ടപ്പെടുന്ന പലതും ഈ ലോകത്തുണ്ട്. ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ കഷ്ടത, വെല്ലുവിളി എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ലെങ്കിലും, എനിക്ക് ആഗ്രഹമില്ലെങ്കിലും, എന്നെ താല്പര്യപ്പെടുന്നതും എന്നെ ആഗ്രഹിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഒരു ദൈവ വൈതൽ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ലോകത്തിൽ നിൽക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് നമ്മുടെ മേൽ ഉണ്ടെങ്കിലേ മതിയാകത്തുള്ളൂ. സ്തോത്ര, ഹല്ലേലൂയ. പണിനിമത്തിൽ നിന്ന് ഒരൊറ്റ ഉദാഹരണം വേഗത്തിൽ പറഞ്ഞ് മടങ്ങി വരാൻ ആഗ്രഹിക്കുക. ആരാധനയ്ക്കായി രണ്ട് സഹോദരന്മാർ കടന്നു പോകുകയാണ്, കൈനും ഹാബേലും. അവർ ആരാധനയ്ക്കായി കടന്നുപോയി, ആരാധന കഴിഞ്ഞു വീട്ടിൽ മടങ്ങി വന്നു. ഒരാൾ സന്തോഷത്തോടെ കിടന്നുറങ്ങുകയാ. ഒരു വീടിൻ്റെ അന്തരീക്ഷം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാ. ഈ ദിവസങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാ. സ്തോത്രം. ആ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കുടുംബങ്ങളെ വിടുവിക്കാൻ പോകയാ. ഞാനത് വ്യക്തമായി ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദൂത് കൈമാറുകയാ. വളരെ പ്രാർത്ഥനയോടെ ആ ദൂത് സ്വീകരിക്കുവാൻ കുടുംബങ്ങൾ തയ്യാറാകട്ടെ. സ്തോത്രം. രണ്ടുപേർ ഒരു വീട്ടിലേക്ക് ആരാധന കഴിഞ്ഞു മടങ്ങി വരികയാ. ഒരാൾ സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നു, ഒരാൾക്ക് ഉറക്കം വരുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഒരാളുടെ അകത്ത് കുറ്റബോധം, ഒരാളുടെ അകത്ത് വലിയ ആശങ്ക. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നിൽ പ്രസാദിച്ചില്ല. സ്തോത്രം. എൻ്റെ ആരാധനയിൽ പ്രസാദിച്ചില്ല. അങ്ങനെ വലിയ ഭാരത്തോടെ കൈൻ അവിടെ കിടന്നുറങ്ങുമ്പോൾ ഒരു ശബ്ദം അവൻ്റെ റൂമിൽ കേൾക്കുകയാണ്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു വീട്ട്, രണ്ട് റൂമുകളിൽ, ഒരേ ഭവനത്തിൽ, ഒരേ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന, ഒരേ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുന്ന, ഒരേ ദൈവത്തെ ആരാധിക്കുന്ന, ഒരേ നിലവാരത്തിൽ മുന്നോട്ട് പോകുന്ന
രണ്ടു വ്യക്തികളുടെ ഒരു പിക്ചർ നമുക്ക് അവിടെ കാണാൻ കഴിയുകയാണ്. എന്നാൽ ഒരാള് എങ്ങനെ ഹാലലിയ സമാധാനത്തോടെ ഇറങ്ങുന്നു, എന്നാൽ മറ്റൊരാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. നോക്കണമേ, സ്തോത്രം, ഹാലലിയ. കൈൻ്റെ അടുക്കലേക്ക് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് അവനോട് സംസാരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പുറത്ത് ഹാബേല് സുഖമായി കിടന്നുറങ്ങുകയാണ്. അവൻ്റെ അടുക്കലേക്ക് യേശു ദൈവം ഇറങ്ങി വരുന്നില്ല, മറിച്ച് കൈൻ്റെ ഹാലലി റൂമിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഈ രാത്രിയിൽ ഹാലലുയ്യ ആരാധനയിൽ തകർന്നു, വിശ്വാസ ജീവിതത്തിൽ തകർന്നു. ഹാലലി, ഒരു കുടുംബത്തിൽ ജീവിക്കുന്നു, ഒരുമിച്ച് ആരാധനയുടെ അന്തരീക്ഷം വെളിപ്പെടുന്നില്ല, ഒരുമിച്ച് പ്രാർത്ഥനയുടെ അന്തരീക്ഷം വെളിപ്പെടുന്നില്ല. ഹാലലി, ഒരേ മാനസിക നിലവാരത്തിൽ ഒരുമിച്ച് കുടുംബമായി ആരാധനയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പാരത്തോടെ ഇരിക്കുന്ന ചിലരെ നോക്കി ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ ആ പരാജയ ഭാരത്തിൽ, നിന്റെ ആ ഹാലലിയ ആത്മീയതയിൽ നീ തളർന്നുപോയി, ആത്മീയതയിൽ നീ ക്ഷീണിച്ചുപോയി, ദൈവം എന്നെ മറന്നുപോയി, ദൈവം എന്നെ തന്നെ മറന്നിരിക്കുന്നു, എൻ്റെ ആരാധനയിൽ ദൈവത്തിന് പ്രസാദിക്കുന്നില്ല എന്നുള്ള ആകുല ചിന്തതയോടെ ഒരു വീട്ടിനകത്ത് വ്യത്യസ്ത കാഴ്ചപ്പാടോടെ വ്യത്യസ്ത ചിന്താഗതികളോടെ ആയിരിക്കുന്ന ദൈവമക്കളോട് ഹാലലിയ കുഞ്ഞുങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇവിടെ അത് അവസാനിക്കാൻ പോകുക. ഈ മിനിറ്റിൽ പരിശുദ്ധാത്മാവ് നിന്റെ റൂമിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുക. പരാജയ ഭീതിയിൽ ഇരിക്കുന്ന നിന്റെ റൂമിലേക്ക് യേശു ഇറങ്ങി വന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാ. സ്തോത്രം. നോക്കണമേ, ആരും അറിഞ്ഞില്ല കൈൻ്റെ റൂമിലേക്ക് കർത്താവ് ഇറങ്ങി വന്നത്. എന്നിട്ട് അവനോട് സംസാരിക്കുക, കൈനെ സാരമില്ല, അതൊന്നും വിഷയമുള്ള കാര്യമല്ല, നിനക്ക് മുന്നോട്ട് പോകാനുണ്ട്, നീ മുന്നോട്ട് പോയേ മതിയാകത്തുള്ളൂ. നോക്കണമേ, സ്തോത്ര ഹല്ലിലി. എന്നിട്ട് വന്ന് പറകയാ, കൈനെ, പാപം നിന്റെ വാതുക്കൾ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. സ്തോത്രം, ഹാലലിയ. നീ ഒരു ജയാളിയായി പുറത്തു വരണം. സ്തോത്രം, ഹാലലിയ. നോക്കണമേ, എന്ത് കൃത്യതയോടെയാ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ സംസാരിക്കുന്നത്. സ്തോത്രം. ആരാധനയിൽ പ്രസാദിച്ചത് ഹാബേലില്ല, ദൈവം സംസാരിക്കേണ്ടത് കൂടുതൽ ഹാബേലിനോടാ. പക്ഷേ ഹാലലുയ്യ, ഓ, കൈൻ തകർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അടുത്ത ദിവസം ഹാബേലിനേക്കാൾ ശക്തിയോടെ കൈൻ എൻ്റെ മുൻപിൽ നിൽക്കണമെങ്കിൽ അവൻ ജയാളിയെപ്പോലെ പുറത്തു വന്നേ മതിയാകത്തുള്ളൂ. അവനെ മൂടിയിരിക്കുന്ന നിരാശ മാറണം, അവനെ മൂടിയിരിക്കുന്ന ആകുല ചിന്ത മാറണം, അവനെ മൂടിയിരിക്കുന്ന ആത്മീയ ദാരിദ്ര്യം മാറണം, അവനെ മൂടിയിരിക്കുന്ന ആ നിരാശാഭാവം അവൻ്റെ നിന്ന് മാറണം. എങ്കിൽ മാത്രമേ അവന് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് അവനോട് വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഒരു ജയാളിയായി പുറത്തു വരണം. സ്തോത്ര, നിനക്ക് ആഗ്രഹമില്ലെങ്കിലും നിന്നെ ആഗ്രഹിക്കുന്ന ചിലത് നിന്റെ കാൽച്ചുവട്ടിൽ കിടപ്പുണ്ട്, നിന്റെ വാതുക്കൾ കിടപ്പുണ്ട്. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മനിയോഗത്തിൽ ഞാൻ ആ ദൂത് ദൈവമക്കളോട് കൈമാറുകയാണ്, അല്ലെങ്കിൽ കുടുംബങ്ങളോട് കൈമാറുകയാണ്, യൗവനക്കാരോട് കൈമാറുകയാണ്. നീ എവിടൊക്കെയോ ആത്മീകമായി പരാജയപ്പെട്ടവനായി തീർന്നിട്ടുണ്ടോ, അതിൻ്റെ നിരാശയിൽ തീർന്നിട്ട് ദൈവത്തോട് അകന്ന് മാറിയിട്ടുണ്ടോ, നിന്നോടിടപെടാൻ നിന്റെ റൂമിൽ ഇറങ്ങി വരാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം നിന്നോട് ഇന്ന് രാത്രി സംസാരിക്കുകയാ. ഒരു വീട്ടിൽ താമസിക്കുന്നു എങ്കിലും അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് പോകാൻ കഴിയുന്നില്ല എങ്കിലും ഇന്ന് രാത്രി അല്ലെ ചില മാതാക്കളോട്, ചില കുടുംബങ്ങളോട്, ചില യൗവനക്കാരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാ. നിന്നെ കർത്താവ് കാണുന്നത് ഒരു ജയാളിയെ പോലെ പുറത്തു വരാൻ വേണ്ടിയാ. എത്ര പേർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയോ, ആ പരാജയ ഭീതി മാറിപ്പോകട്ടെ, ആ ആത്മീയ ആകുല ചിന്ത മാറിപ്പോകട്ടെ. ഹാലലിയ, നിന്നെ ആഗ്രഹിക്കുന്ന ചിലതിനെ നീ ഇന്ന് രാത്രി ജയിച്ച് പുറത്തു വരാൻ പോകുക. അവിടെ നിന്ന് എനിക്ക് ഹാലലിയ കുറച്ചുകൂടെ പറയണമെന്നുണ്ടെങ്കിലും ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അതെ, ഇന്ന് രാത്രിയിൽ നീ ആഗ്രഹിക്കാത്ത ചിലത് നിന്നെ ആഗ്രഹിക്കുന്നുണ്ട്. നീ അതിനെ ജയിച്ചേ മതിയാകത്തുള്ളൂ. അതിന് നിന്റെ മേൽ ഒരു പുതിയ പരിശുദ്ധാത്മാവിന്റെ ഇമ്പാർട്ടേഷൻ, പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ കൈമാറ്റം തരുവാൻ കർത്താവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാ. സ്തോത്ര, ഹല്ലേലൂയ. നോക്കണമേ, സ്തോത്ര, പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിൽ ഇടപെടുന്നത് ഉൽപ്പത്തിയിലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? സ്തോത്ര, ഹല്ലേലൂയ. കുറച്ചുകൂടെ മുന്നോട്ട് കടന്നു വരുമ്പോൾ സ്തോത്ര, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞല്ലോ ഈ യഹൂദന്മാരുടെ, സ്തോത്രം, ഹല്ലേലൂയ, വലിയൊരു എതിർപ്പിന്റെ നടുവിലാണ് യേശു സ്തോത്ര ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതുപോലൊരു ശുശ്രൂഷ ചെയ്യുവാൻ ശിഷ്യന്മാർക്ക് കഴിയുമോ എന്നുള്ളൊരു ആകുല ചിന്തയിൽ അവർ ഭാരപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുകയാ. സ്തോത്ര, ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ എനിക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം വേണം,
ഒരു പുതിയ പുതപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ പുതപ്പ് എനിക്ക് വേണം, ഇതില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് കൊതിക്കുന്ന ചിലരുടെ മേൽ ഒരാത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാ പകരുകയാണ് ഈ കാത്തിരിപ്പ് യോഗത്തിൽ. ഹല്ലേലൂയ്യ! അടുത്ത ദിവസങ്ങൾ സാക്ഷ്യം പറയത്തക്ക നിലയിൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പകർച്ച ഈ രാത്രി കർത്താവ് പകരുകയാണ്. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ചിലതിനെ ജയിക്കുന്ന, നിന്നെ വെല്ലുവിളിക്കുന്ന, നിന്നെ ആഗ്രഹിക്കുന്ന ചിലതിനെ കാൽച്ചുവട്ട് നിന്നുകൊണ്ട് ജയിക്കുന്ന ഒരഭിഷേകം പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി പകരുകയാ. സ്തോത്ര ഹല്ലേലൂയ്യ! കുടുംബം തകർത്താൽ എല്ലാം തകരുമെന്ന് വിശാദിനറിയാം. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളോട്, തലമുറകളോട് പിശാച് വലിയ നിലയിൽ പോരാട്ടങ്ങൾ നടത്തുന്നത്. സ്തോത്ര ഹല്ലേലൂയ്യ! എന്നാൽ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവ് നാല് നിലകളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക, കമ്പിവാചകം പോലെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമതായി പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം, സ്തോത്രം, കറക്ഷനാണ്, തിരുത്തലാണ്. ഈ കാലഘട്ടത്തിൽ തിരുത്തലുകൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുക, പ്രത്യേകിച്ച് കുടുംബാന്തരീക്ഷങ്ങളിൽ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കുടുംബങ്ങളെ വിവേചിച്ച് ദൂതായിട്ട് പറയുകയാണ്, പ്രിയ പിതാവേ, മാതാവേ, നിങ്ങൾ എത്ര തിരുത്തിയിട്ടും നിങ്ങളുടെ തലമുറകൾ തിരുത്തപ്പെടുന്നില്ലെങ്കിൽ നീ സൈലൻ്റായി ഇരുന്നിട്ട് പരിശുദ്ധാത്മാവെന്ന തിരുത്തൽ ശക്തിയെ നിന്റെ ഭവനത്തിലേക്ക് ഇന്ന് രാത്രി ക്ഷണിക്കാൻ തയ്യാറായാൽ നിങ്ങൾ പോലും അറിയുന്നതിന് മുൻപ് നിന്റെ തലമുറയുടെ ബന്ധനത്തെ പരിശുദ്ധാത്മാവ് അടിച്ച് തിരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ്യ! മാനുഷികമായി തിരുത്തിയാൽ തിരുത്തപ്പെടാത്ത ഒത്തിരി വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന കുടുംബങ്ങൾ ഒരു വലിയ നേർചിത്രമായി നമ്മുടെ മുൻപിലുണ്ട്. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ജനത്തോടെ ഏറ്റവും അടുത്തു നിൽക്കുമ്പോൾ, സ്തോത്രം, ഇന്നത്തെ കുടുംബാന്തരീക്ഷങ്ങളുടെ അകത്തളങ്ങളിൽ പോരാടുന്ന വലിയൊരു പോരാട്ടമാണ് തിരുത്തപ്പെടാൻ കഴിയുന്നില്ല, പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല, പൊരുത്തപ്പെടാനും തിരുത്തപ്പെടാനും കഴിയാത്ത നിലയിൽ ബന്ധങ്ങൾ തകർച്ചയിലേക്കും അകൽച്ചയിലേക്കും മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ വേദനയോടെ ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഒരു തിരുത്തൽ പരിശുദ്ധാത്മാവ് നിൻ്റെ വീട്ടിൽ ചെയ്യാൻ പോകയാ. നിന്റെ തലമുറയ്ക്കകത്ത് ഒരു വലിയ തിരുത്തലിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകയാ. പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മനസ്സിലാകാത്ത തലമുറകൾ, തലഹലലിയ നേരെ നിൽക്കാത്ത തലമുറകൾ, ലഹരിക്ക് അടിമയായി തീർന്ന തലമുറകൾ, മദ്യപാനത്തിന് അടിമയായി തീർന്ന തലമുറയോർത്ത് ഹല്ലേലൂയ്യ, നീ എത്ര പറഞ്ഞിട്ടും നന്നാകുന്നില്ലെങ്കിൽ ഈ കാത്തിരിപ്പ് യോഗത്തിൽ, ആത്മനിയോഗത്തിൽ ഞാൻ ദൂത് കൈമാറുന്നു, തിരുത്തുന്ന ഒരു പരിശുദ്ധാത്മാവ് നിന്റെ തലമുറകളെ തൊടാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ കർത്താവിന് സ്തോത്രം ചെയ്തു തുടങ്ങിക്കോ. യേശുവിൻ്റെ നാമത്തിൽ ചില തലമുറകളുടെ തലയെ കെട്ടിയ കെട്ടുകൾ, അവരുടെ മനസ്സിനെ കെട്ടിയ കെട്ടുകൾ, അവരുടെ ചിന്തകളെ കെട്ടിയ കെട്ടുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തിരുത്തി കുറിക്കട്ടെ. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു വിടുക. ആ ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷ പരിശുദ്ധാത്മാവ് തിരുത്തിയെടുക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, സ്തോത്ര ഹല്ലേലൂയ്യ. നീ ഒരു പക്ഷേ ദേശത്ത് അറിയപ്പെടുന്ന ഒരാളായിരിക്കാം, വലിയ പദവികൾ വഹിക്കുന്ന ആളായിരിക്കാം, പക്ഷെ തലമുറയോർത്ത് ദുഃഖിച്ചിരിക്കുക. എങ്ങനെ തിരുത്തും? ഈ വൈകവേളയിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നീ തിരുത്തിയാൽ തിരുത്തപ്പെടത്തില്ല. തിരുത്തുന്നൊരു പരിശുദ്ധാത്മാവ് നിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ പോവാ. നീ മിണ്ടാതിരിക്കുമെങ്കിൽ, നീ മൗനമായി ദൈവസ്ഥലിൽ ഇരിക്കുമെങ്കിൽ കർത്താവ് ഇന്ന് രാത്രി ആ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. സ്തോത്ര ഹല്ലേലൂയ്യ. അതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ, ഇന്ന് ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുക, എന്നെ ആരെങ്കിലും ഒന്ന് തിരുത്തിയിരുന്നെങ്കിൽ, ആർക്കും സ്തോത്രം തിരുത്താൻ കഴിയാത്തവർ തിരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ദൈവദാസന്മാരോട്, സ്തോത്രം, ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് ഒരു വലിയ അവസരമാണ്. ആത്മനിയോഗത്താൽ പലരെയും തിരുത്തി മടക്കിക്കൊണ്ടുവരുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാ. സ്തോത്ര ഹല്ലേലൂയ്യ. കാരണം തിരുത്താൻ തയ്യാറായ പലരും നമ്മുടെ നടുവിലുണ്ട്, പക്ഷെ ആരൊന്ന് തയ്യാറാകും? പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ചിലരെ ആ ഒരു ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുക. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. സ്തോത്ര ഹല്ലേലൂയ്യ.
അടുത്തതായിട്ട് സ്തോത്ര പരിശുദ്ധാത്മാവ് ഒരു ഇന്റർപ്രറ്ററായിട്ട് നിന്നുകൊണ്ട് സ്തോത്ര പകരം സംസാരിക്കുന്ന ആളായി നിന്നുകൊണ്ട് കുടുംബങ്ങളെ അന്തരീക്ഷങ്ങളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാ. സ്തോത്ര ഹല്ലേലൂയ. നോക്കണമേ, റോമാലേഖനം 8:26 26-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്രകാരം കാണാൻ കഴിയുന്നു: ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നറിയുന്നില്ലല്ലോ. ഇന്ന് കുടുംബങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ തകർക്കപ്പെട്ട പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥനാ മുറികൾ നഷ്ടപ്പെടുന്നു, പ്രാർത്ഥനയുടെ മുഴങ്കാലുകൾ നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ദൈവദാസൻ എന്ന ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ വെളിപ്പെടുമ്പോൾ നിന്റെ വീടൊരു പ്രാർത്ഥനാ വീടായി മാറാൻ പോകയാ. എവിടൊക്കെയോ പ്രാർത്ഥനകൾ തകർക്കപ്പെട്ട് കിടക്കുന്ന കുടുംബാന്തരീക്ഷങ്ങൾ, എത്ര ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥനയിൽ മുന്നോട്ട് വരാൻ കഴിയാത്ത കുടുംബങ്ങൾ, എത്ര ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് മടങ്ങി വരാൻ കഴിയാത്ത കുടുംബാന്തരീക്ഷങ്ങൾ, എവിടെയോ പ്രാർത്ഥനയുടെ മണ്ഡലം കുടുംബങ്ങളിൽ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു പൈശാചിക മണ്ഡലം, ഇതൊരു പൈശാചിക തന്ത്രമാ. എന്നാൽ ഇന്ന് രാത്രി ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോടൊപ്പം ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിന്റെ വീട്ടിലേക്ക് ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷം മടങ്ങി വരിക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. സത്രം ഹല്ലേലൂയ. എന്താ ഈ പ്രാർത്ഥനയുടെ മുറി നഷ്ടപ്പെട്ടു പോയെന്നറിയാമോ? എന്താ ഈ പ്രാർത്ഥനയുടെ കണ്ണി ഉടഞ്ഞു പോയെന്നറിയാമോ? വ്യക്തിപരമായി കുടുംബമായി ജീവിക്കുമ്പോഴും വ്യക്തിപരമായി ബലഹീനതകളിൽ തളയ്ക്കപ്പെട്ടു പോയ ആൾക്കാർ. സ്തോത്രം, വലിയ ഒരു ചിത്രം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ബലഹീനതകൾ, വ്യക്തിപരമായ ബലഹീനതകളിൽ, സ്തോത്ര ഹല്ലേലൂയ, തകർക്കപ്പെട്ടു പോയ ആൾക്കാരുടെ ഒരു നേർചിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്ര, എവിടെ പോയാലും, സ്തോത്ര ഹല്ലേലൂയ, എങ്ങനെ പോയാലും ഈ വ്യക്തിപരമായി ഹല്ലേലൂയ മുറിവേൽപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഈ ബലഹീനതയിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ ആളുകൾ വളരെയധികം കഷ്ടപ്പെടുകയാ. സ്തോത്ര. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു ദൂത് നിങ്ങൾക്ക് കൈമാറുകയാ. നിങ്ങൾക്കാരോടും പറയാൻ കഴിയാത്ത നിങ്ങളുടെ ബലഹീനതകൾ, കൊണ്ട് നടക്കുന്ന ബലഹീനതയെ പിശാചു ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ ഒരു ജയം പരിശുദ്ധാത്മാവ് തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ബലഹീനനാക്കപ്പെട്ടാൽ വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. വേണ്ടും പോലെ ദൈവസ്ഥലിൽ ഇരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ബലഹീനനായി ആ വീടിന്റെ അന്തരീക്ഷം മുഴുവനും മാറി സകലരെയും വ്യക്തിപരമായി പിടിച്ചടക്കി ബലഹീനരാക്കിയിട്ട് ആ വീടിന്റെ അന്തരീക്ഷം മുഴുവനും തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാത്രി ആധികാരിക ജയം ഈ ദൂത് പറയുമ്പോൾ കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പകരുകയാ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കോ. അങ്ങോട്ടും ഇങ്ങോട്ടും വെളിപ്പെടുത്താൻ കഴിയത്തില്ല, വേറൊരാളുടെ പറയാൻ കഴിയാതെ വീർപ്പുമുട്ടലുകളിൽ ഹല്ലേലൂയ തകർന്നുപോയ ഹല്ലേലൂയ വ്യക്തിബന്ധങ്ങൾ, കുടുംബാന്തരീക്ഷങ്ങളുടെ മേൽ കർത്താവിന്റെ രാത്രി ഇറങ്ങി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാ. സ്തോത്ര ഹല്ലേലൂയ. ആ ബലഹീനതയ്ക്ക് പരിശുദ്ധാത്മാവ് തുണ നിൽക്കുക. സ്തോത്ര ഹല്ലേലൂയ. ബലഹീനനായി കുടുംബത്തിൽ മാറ്റപ്പെടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല, തുണ നിൽക്കാൻ കഴിയാതെ വരികയാ. എന്നാൽ അവിടേക്ക് നിന്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ ഏറ്റെടുത്തുകൊണ്ട്, നിന്റെ ബലഹീനതകളെ മറച്ചു പിടിച്ചുകൊണ്ട് അവിടത്തേക്ക്, കുടുംബത്തിലേക്ക് പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം മടക്കിയെടുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരുന്നു. നിന്റെ കുടുംബ ബലഹീനതയുടെ കൂട് പൊളിച്ച് പ്രാർത്ഥനയുടെ ഒരു കൂടാരമായി മാറാൻ പരിശുദ്ധാത്മാവ് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരികയാ. ആമേൻ പറഞ്ഞത് സ്വീകരിക്കാൻ കഴിയട്ടെ. സ്തോത്ര ഹല്ലേലൂയ. അടുത്തതായിട്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞു വിട്ടത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. സ്തോത്ര. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് കുടുംബത്തിനകത്ത് ദിശാബോധം നൽകുന്ന ഒന്നാണ്. ദിശാബോധം നൽകുന്നയാ. ഒരു കുടുംബത്തിന് ദിശാബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ യാത്ര അവിടെ അവസാനിക്കും. സ്തോത്രം. അല്ലെങ്കിൽ യേശു കർത്താവ് പിടിക്കപ്പെടാൻ പോകുന്നതിന് തൊട്ടു മുൻപായിട്ട് തൻ്റെ ശിഷ്യന്മാരുമായി യെരുശലേമിലേക്ക് അല്ലെങ്കിൽ യാത്ര തുടരുന്ന അവസരത്തിൽ രണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവീൻ, അവിടെ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കഴുതയും കുട്ടിയെയും
ഇങ്ങനെയും കിടക്കുന്നത് കാണും എന്ന് പറഞ്ഞു. സ്തോത്ര ഹല്ലേലൂയ. നോക്കണമേ, അവരെ വിളിച്ചിട്ട് ഒരു ദിശ നൽകുകയാണ്, ഒരു ദിശാബോധം നൽകുകയാ, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള ഒരാത്മ നിയോഗം അവർക്ക് കൈമാറുകയാ. എതിരെയുള്ള ഗ്രാമത്തിലേക്ക് അവർ ചെല്ലുകയാ. സ്തോത്ര, വെറുതെ അല്ല പറഞ്ഞു വിടുന്നത്, ആ യാത്രയ്ക്ക് കൃത്യമായി ആലോചന നൽകി പരിശുദ്ധാത്മാവ് അവരെ നയിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. അവരെ ഗൈഡ് ചെയ്യുകയാ. സ്തോത്രം ഹല്ലേലൂയ. എന്താ അതിൻ്റെ റിസൾട്ട് ഉണ്ടായത് നമുക്കറിയാം. അല്ല, അറിയാത്തൊരു സ്ഥലത്തേക്ക് ആദ്യമായി കടന്നു പോകുമ്പോഴും അവർ ഒറ്റയ്ക്കല്ല, യേശു അവരെ അയച്ചിരിക്കുകയാ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദിശാബോധം നഷ്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ടു പോയ കുടുംബങ്ങളെ, കുടുംബാന്തരീക്ഷങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കാമോ? പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുന്ന ഏൽപ്പിച്ചു കൊടുക്കാമോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം ഒന്ന് നിൽക്കാൻ തയ്യാറാകുമോ? എങ്കിൽ വലിയൊരു ദിശാബോധത്തിലേക്ക് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് കുടുംബങ്ങളെ മടക്കി വരുത്താൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. ആ ദിശാബോധത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെയും കൊണ്ട് തന്നെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ബന്ധനങ്ങളെ അഴിക്കുന്നവരാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ വലിയൊരു ദിശാബോധം ഉണ്ടാകുകയാണ്. ദിശ നഷ്ടപ്പെട്ട് ഒഴുകുന്ന, യാത്ര ചെയ്യുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ പരിശുദ്ധാത്മാവ് മടക്കി കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ കുടുംബങ്ങൾ ദിശകൾ കൈമാറട്ടെ, കുടുംബങ്ങൾ ദിശാകേന്ദ്രമായി മാറട്ടെ, അവർ പരിശുദ്ധാത്മാവിൻ്റെ ദിശാകേന്ദ്രമായി ഒഴുകുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുക. എത്ര പേർ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ഹല്ലേലൂയ. ഒരു പരിശുദ്ധാത്മാവിൻ്റെ ദിശാകേന്ദ്രമായി നിന്റെ വീട് മാറാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. അടുത്തത് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. പരിശുദ്ധാത്മാവ് കുടുംബങ്ങളുടെ അകത്ത് ഹല്ലേലൂയ കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ചെയ്ത് ഒരു പുതിയ പ്രവൃത്തിക്ക് വേണ്ടി കുടുംബങ്ങളെ ഈ ദിവസങ്ങളിൽ ഒരുക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. ലാസറിൻ്റെ ഹല്ലേലൂയ വീട്ടിൽ, ബെഥാനിയ വീട്ടിൽ യേശു കൂടെ കൂടെ കടന്നു പോകുമായിരുന്നു. പക്ഷേ ഹല്ലേലൂയ മറിയ അപ്പോഴൊക്കെ യേശുവിൻ്റെ പാദപീഠം ഇരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നമുക്കറിയാം ലാസർ മരിച്ചു. സ്തോത്ര ഹല്ലേലൂയ. മൂന്ന് ദിവസമായി. പക്ഷേ ഹല്ലേലൂയ നോക്കണം, നാലാം ദിവസം ഹല്ലേലൂയ യേശു അവിടേക്ക് ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരാളുമായി ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുകയാണ്. ലാസറിൻ്റെ വീട്ടിൽ മരിച്ച അന്ന് ആ റൂമിനകത്ത് മറിയ ഇരുന്ന് തുടങ്ങിയതാ. സ്തോത്ര ഹല്ലേലൂയ. ആരൊക്കെ വിളിച്ചിട്ടും അവൾ ഇറങ്ങുന്നില്ല. എന്താണെന്നറിയാമോ? ഒരു പുതിയ നിയമത്തിൻ്റെ വെളിപ്പാട് അവിടെ അകത്ത് കയറി. പഴയ നിയമം പറയുക, യഹൂദൻ്റെ നിയമം പറയുക, പാരമ്പര്യം പറയുക, നോ ഇനി ഒരു സാധ്യതയില്ല, മടങ്ങി വരത്തില്ല, മടങ്ങി വരത്തില്ല. പക്ഷെ മറിയ പറയുന്നു, ഞാനൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ആരാട്ടെന്നറിയാമോ? ആത്മാവിലൊരു പുതിയ നിയമം അവിടെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇന്നലകൾ യേശുവിൻ്റെ പാദപീഠം ഇരുന്ന് ഹല്ലേലൂയ പ്രാപിച്ചൊരു പുതിയ നിയമം ഹല്ലേലൂയ അവിടെ അകത്ത് വ്യാപരിക്കാൻ തുടങ്ങി. അത് കമ്മ്യൂണിക്കേഷൻ നടത്താൻ തുടങ്ങി. അത് യേശുവുമായി ഹല്ലേലൂയ ബന്ധപ്പെടാൻ തുടങ്ങി. ആത്മാവിൽ അത് ചലിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറയുന്നു, ഹല്ലേലൂയ ഒരുവൾ എന്നെ കാത്തിരിക്കുന്നു, ഞാൻ അവൾക്കായി പുറപ്പെടാൻ പോകയാ. സ്തോത്ര. ഇന്ന് രാത്രി ഹല്ലേലൂയ പുതിയൊരു നിയമം നിന്റെ അകത്ത് ഹല്ലേലൂയ ചലിക്കാൻ പോകയാ. പരിശുദ്ധാത്മാവാൽ എഴുതപ്പെട്ട ആ പുതിയൊരു നിയമത്തിന്റെ സാധ്യത ഹല്ലേലൂയ നമുക്ക് യേശുവുമായി ആർക്കും മനസ്സിലാകാത്ത നിലയിൽ ഒരു കമ്മ്യൂണിക്കേഷന്റെ തലം നമുക്ക് ദൈവാത്മാവ് തരാൻ അവിടെ ആഗ്രഹിക്കുകയാ. എന്താ പറയുന്നേ? അവിശ്വാസത്തോടെ നിന്ന ഹല്ലേലൂയ തോമസിന്റെ വാക്കിനെ മറികടന്ന് കല്ലെറിഞ്ഞു കൊല്ലാം നിന്ന യഹൂദന്റെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ഇതാ മറിയം വിളിച്ചുകൊണ്ട് യേശു വരികയാ. പാരമ്പര്യങ്ങൾ അവിടെ തകരുകയാ, ആചാരങ്ങൾ അവിടെ തകരുക, അനുഷ്ഠാനങ്ങൾ അവിടെ തകരുകയാ, പല വിശ്വാസങ്ങൾ അവിടെ തകർന്നു മാറുകയാ, പുതിയ നിയമം അവിടെ അകത്ത് വ്യാപരിക്കാൻ തുടങ്ങി. സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്കായി എല്ലാ കണ്ണുകളും അടയട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശു പരിശുദ്ധാത്മാവ് നിന്റെ വീട്ടിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ആഗ്രഹിക്കുകയാണ്. ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത നിലയിൽ ഒരു പുതിയ നിയമത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ, ഒരു ജയം നൽകുന്ന, ഒരു ഉയർപ്പ് നൽകുന്ന, ഒരു പുതിയ ദിശാബോധം നൽകുന്ന, ഒരു പുതിയ തിരുത്തലിലേക്ക് കൊണ്ടുവരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനങ്ങളിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേരും രാത്രി സമർപ്പിച്ചു കൊടുക്കും, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. ഇന്ന് രാത്രി ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എല്ലാ കണ്ണുകളും അടയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ലോകത്ത് നിങ്ങൾ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന കാരണം നിങ്ങളുടെ
കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്, നിങ്ങൾക്കൊരു ജയം നൽകുന്ന പരിശുദ്ധാത്മാവ്, തിരുത്തൽ നൽകുന്ന പരിശുദ്ധാത്മാവ്, മടക്കി വരുത്തുന്ന പരിശുദ്ധാത്മാവ്, നമ്മളെ ഒന്നിപ്പിച്ച് വീടുകളിൽ ഇരുത്തുന്ന പരിശുദ്ധാത്മാവ്, ഈ രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കുടുംബാന്തരീക്ഷങ്ങൾ മാറി മറിയുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. തലമുറയുടെ കെട്ടുകൾ അഴിഞ്ഞു മാറുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. മദ്യപാനത്തിൻ്റെ ആസക്തികൾ മാറിപ്പോകുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. കെട്ടിക്കിടക്കുന്ന പ്രാർത്ഥന അന്തരീക്ഷങ്ങൾ മടങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. ബലഹീനതയുടെ മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അത് അഴിഞ്ഞു മാറുന്നു. വിശ്വസിക്കുന്നവർ ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. പരിശുദ്ധ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചലനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചലനങ്ങൾക്കായി അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനത്തിനായി, ഇന്ന് രാത്രി ഒരു അത്ഭുതത്തിനായി അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത്ഭുതങ്ങൾ നടക്കട്ടെ, ദൈവപ്രവർത്തികൾ നടക്കട്ടെ, തിരുത്തുകൾ നടക്കട്ടെ, കമ്മ്യൂണിക്കേഷൻ നടക്കട്ടെ, ഒരു പുതിയ നിയമത്തിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവിനാൽ വീടുകളിൽ വെളിപ്പെടേണ്ടതിന്. ഹല്ലേലൂയ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ രാത്രി കർത്താവ്, ആ പരിശുദ്ധാത്മാവിൻ്റെ കാത്തിരിപ്പിൻ്റെ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ എല്ലാ ജീവിതങ്ങളെയും കർത്താവ് ഇടയാക്കും, അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.